നമസ്കാരം. വലിയ പൊട്ടിട്ട് ചലഞ്ച് നടത്തിയ ചേച്ചിമാരും ഫെമിനിസം തകർന്നേ എന്ന് നിലവിളിച്ച പാവാട താങ്ങികളും ആർപ്പവും ആർത്തവും ടീംസും ഒക്കെ ഇടുക്കിയിലോട്ടൊന്ന് വരിക. അവിടെ വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരി കുഞ്ഞ് തൂങ്ങി നിന്നാടിയിട്ട് ഇന്ന് 8 ദിവസമായി. തമാശ തോന്നി കെട്ടിത്തൂങ്ങി കളിച്ചതല്ല ആ പൊന്നുമോൾ, പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് ഒരു കാട്ടാളൻ. ബ്രണ്ണൻ കോളേജിലെ തിണ്ണമിടുക്ക് 2 ദിവസം ലൈവായിട്ട ചാനലുകളും സ്ത്രീധന മരണങ്ങളെക്കുറിച്ചും ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചും തൂങ്ങിയാടിയ യുവതിയുടെ വിവാഹ വേഷത്തിലെ ചിത്രമെടുത്ത് മുഖചിത്രമാക്കി മരണം വിറ്റ് പുത്തനുണ്ടാക്കിയ മാധ്യമങ്ങളും കഴിഞ്ഞ 30-ന് വണ്ടിപ്പെരിയാറിൽ തൂങ്ങിയാടിയ കുഞ്ഞിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നു അത്രേ. ഇന്നലെ തെളിവെടുപ്പിനായി പ്രതിയായ 22-കാരനെ കുഞ്ഞിന്റെ വീട്ടിൽ കൊണ്ടുവരുവോളം നിശബ്ദരായിരുന്നു മാധ്യമ പരീക്ഷകൾ. ഉത്തരേന്ത്യയിൽ ഒരു നായ വണ്ടിയിടിച്ച് ചത്താൽ പോലും അത് മോദി, യോഗി, ഫാസിസം എന്നലറുന്ന ഒറ്റ സാംസ്കാരിക നായകളും ഈ നിമിഷം വരെ ഈ ദാരുണ കൊലപാതകത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇരട്ടച്ചങ്കുള്ള രാജാവ് ഭരിക്കുന്ന രാജ്യം ബാലികാ സൗഹൃദ സുരക്ഷാ രാജ്യമാണത്രേ അവറ്റകൾക്ക്. 3 വർഷമായിട്ട്, അതായത് 3 വയസ്സ് മുതൽ, ഒരു കുരുന്നിനെ ഒരുത്തൻ കാമപൂരണത്തിനായി ഉപയോഗിച്ചിട്ട് ഒടുക്കം കെട്ടിത്തൂക്കി കൊന്നുവെന്ന് കേട്ടിട്ട് ലജ്ജ തോന്നുന്നില്ല പ്രബുദ്ധ മലയാളിക്ക്. കാരണം കിട്ടുന്ന കിറ്റ് വാങ്ങി നക്കുമ്പോൾ യജമാന ഭക്തി മൂത്ത് കേരളം സിന്ധവ എന്ന് വിളിച്ചു ശീലിച്ചു പോയതല്ലേ. അശ്ലീല വീഡിയോ ശീലമാക്കിയ ഒരുവന്റെ പ്രാകൃത രതി വൈകൃതമാണ് ഒരു പൊടിക്കുഞ്ഞിനെ നിഷ്ഠൂരമായി ഇല്ലാതാക്കിയത്. നിരനിരയായ യോനികവാട മാതൃകകളും രതിവൈകൃത തുറന്നെഴുത്തുകളും പീഡോഫീലുകൾക്ക് ഐക്യദാർഢ്യവും വേടന്മാരുടെ ദളിത് സ്വത്വത്തോടുള്ള സിമ്പതിയും ഇനിയും ഇവിടെ പതഞ്ഞൊഴുകട്ടെ. പ്രബുദ്ധ കേരളമാണത്രേ, നമ്പർ 1 കേരളമാണത്രേ ഏതിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിൽ, പീഡോഫീലുകളെ യഥേഷ്ടം വളരാൻ അനുവദിക്കുന്നതിൽ, കുരുന്നുകളെ കൊന്ന് കെട്ടിത്തൂക്കി സാഡിസം അനുഭവിക്കുന്നതിൽ, കൊടിയുടെ നിറം നോക്കി പ്രതികളെ സംരക്ഷിക്കുന്നതിൽ. നമ്പർ 1 കേരളം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.